السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ശരീരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുള്ള വിസർജന പ്രക്രിയക്ക് എന്തെങ്കിലുമൊക്കെ തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് അത് നമ്മളിൽ ഉണ്ടാക്കുക. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്ര സമ്പത്തും സ്ഥാനമാനങ്ങളും മറ്റെന്തനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളുമൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും കേവലം ഒരു ദിവസമെങ്ങാനും ശരീരത്തിലെ ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിട്ടാൽ, അത് കൃത്യമായി നടക്കുന്നില്ല എങ്കിൽ മറ്റെന്ത് അനുഗ്രഹങ്ങൾ കൊണ്ടും അവൻ തൃപ്തിപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ശരിയായ വിധം നിർവഹിക്കാനാകുമ്പോൾ എല്ലാവരും വലിയ ആശ്വാസമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിലൂടെ നമുക്കുണ്ടാകുന്ന ഈ ആശ്വാസം നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ആളുകൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, അന്യർക്ക് ഒരിക്കലും ഒരു പ്രയാസത്തിന് കാരണമായിക്കൂടാ എന്നുള്ള നിർബന്ധം ദൈവിക മതമായ പരിശുദ്ധ മതമായ ദീനുൽ ഇസ്ലാമിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രംഗത്തെ ഒട്ടനവധി മര്യാദകളാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ സംവിധാനങ്ങളൊക്കെ ചെയ്തു തന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള നന്ദി കാണിക്കലിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ രംഗത്തുള്ള ഇസ്ലാമിക മര്യാദകൾ പാലിക്കുന്നതിലൂടെ, നിർവഹിക്കുന്നതിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവും നമുക്കുണ്ടാവണം. ഈ രംഗത്ത് ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ആശ്വാസം കൊണ്ട് ആർക്കും ഒരു പ്രയാസവും ഉണ്ടാവില്ല. നേരെ മറിച്ച്, പ്രവാചകൻ പഠിപ്പിച്ച ഈ രംഗത്തുള്ള ഏതെങ്കിലും മര്യാദകളെ നമ്മൾ വിസ്മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രക്രിയകൾ കൊണ്ട് പല ആളുകൾക്കും പ്രയാസങ്ങൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തുന്നത് വിരോധിച്ച ചില സ്ഥലങ്ങളുണ്ട്. ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴികൾ, തണലുകൾ, ഫലവൃക്ഷങ്ങളുടെ ചുവടുകൾ, കുളിക്കുന്ന സ്ഥലങ്ങൾ, കിണറുകളുടെയും മറ്റും പരിസരങ്ങൾ, കെട്ടിനിൽക്കുന്ന വെള്ളത്തില്, മാളങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വിസർജനം നടത്തുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. വിസർജനം കഴിഞ്ഞാൽ ശുചീകരിക്കൽ നിർബന്ധമാണ്. ശരീരത്തിലോ വസ്ത്രത്തിലോ ഒരിക്കലും നജസാവാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. വൃത്തി എല്ലായിടത്തും പാലിക്കാത് ഈമാനിന്റെ പകുതിയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. ഇതൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആശ്വാസം ഒരാൾക്കും ഒരു പ്രയാസവും ഉണ്ടാക്കുകയില്ല. ഒരിക്കൽ പ്രവാചകന്റെ ഒരു അനുചരനോട് ഒരു ജൂതൻ, നിങ്ങളുടെ പ്രവാചകൻ മലമൂത്ര വിസർജനങ്ങളൊക്കെ പഠിപ്പിക്കുന്നുവല്ലോ എന്ന് ഒരു പരിഹാസ രൂപത്തിൽ ചോദിച്ചപ്പോൾ, അഭിമാന ബോധത്തോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി ആ മര്യാദകൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി പറഞ്ഞതെന്ന് ഹദീസുകളിൽ നമുക്ക് വായിക്കാനാകും. ഈ രംഗത്തുള്ള മര്യാദകൾ കൂടുതൽ പഠിച്ചറിഞ്ഞ് പാലിക്കുന്നതിലൂടെ ദിനേന പല തവണ നമുക്ക് പുണ്യം നേടാനാവുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചു. ആ പ്രാർത്ഥന ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കാറുണ്ടായിരുന്നത്. പ്രാർത്ഥന ചൊല്ലേണ്ടത് എപ്പോഴാണ്? പ്രവേശിക്കുമ്പോഴല്ല, പ്രവേശിക്കുന്നതിന് മുമ്പാണ്. വിസർജന സ്ഥലത്ത് പ്രവേശിച്ചു കഴിഞ്ഞാലല്ല, അതിന് മുമ്പാണ് ചൊല്ലേണ്ടത് ബിസ്മില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, നിന്റെ നാമത്തിൽ എല്ലാവിധ ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും ഞാൻ റബ്ബേ നിന്നോട് രക്ഷ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അതേപോലെ തന്നെ ആവശ്യ നിർവഹണത്തിന് ശേഷം ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഫറാനക്ക എന്ന് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രംഗത്തുള്ള മര്യാദകളൊക്കെ പാലിക്കുന്ന പ്രവാചക ജീവിതത്തെ എല്ലാ രംഗത്തും നമ്മളോട് ചേർത്തു നിർത്തുന്ന നല്ലവരിൽ നമ്മൾ ഉൾപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ സ്നേഹിക്കുന്ന, ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാൻ ശ്രമിക്കുന്ന നല്ലവരിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. Tuned to reality.